ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ എജുസോൺ ക്രിയേഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് എങ്കിൽ നിങ്ങൾ നിർബന്ധമായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്, കാരണം ഇനിയും ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കണമെങ്കിൽ ആ കാര്യം നിർബന്ധമായും ചെയ്തിരിക്കണം. അതോടൊപ്പം തന്നെ എൻ്റെ വീഡിയോസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് വല്ല ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള സംശയങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാവുന്നതാണ്. പ്രധാനപ്പെട്ട 25 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ട്രേഡ് നെയിം ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് റെയ്ഡ്കോ. റെയ്ഡ്കോ എന്ന് പറയുന്നത് നമുക്കറിയാം പ്രധാനപ്പെട്ട ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷനാണ്. ആ റെയ്ഡ്കോയുടെ ഉൽപ്പന്നത്തിൻ്റെ ട്രേഡ് നെയിം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ ട്രേഡ് നെയിം അറിയപ്പെടുന്നത് ഫാമിലി കറി പൗഡർ എന്ന പേരിലാണ്. ദ നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എൻ അഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ ഈസ്. ഒരു അഗ്രിമെൻറ്റ് എപ്പോഴാണ് നിയമപരമായിട്ട് അത് എന്തായി മാറുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതായത് നിയമത്തിൻ്റെ പ്രാബല്യം ലഭിച്ചു കഴിഞ്ഞാൽ ഏതൊരു അഗ്രിമെൻറ്റും നമുക്കറിയാം അത് കോൺട്രാക്റ്റായി മാറും. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് കോൺട്രാക്റ്റ് എന്നാണ്. ദ നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, ദ ഷെയർസ് ഇഷ്യൂഡ് ബൈ കമ്പനീസ് ബൈ ക്യാപിറ്റലൈസേഷൻ പ്രോഫിറ്റ് ഈസ് കോൾഡ്. ഒരു കമ്പനിയിൽ അവരുടെ ക്യാപിറ്റലൈസേഷൻ പ്രോഫിറ്റ് ഉപയോഗിച്ചുകൊണ്ട് അവർ ഷെയർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഷെയറിന് പറയുന്ന പേരാണ് ബോണസ് ഷെയർസ്. അപ്പോൾ ഒരിക്കൽ കൂടി ഓർത്തു വയ്ക്കുക, അവരുടെ കമ്പനിയുടെ ക്യാപിറ്റലിൻ്റെ ക്യാപിറ്റലൈസേഷൻ പ്രോഫിറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ അതിന് പറയുന്ന പേരാണ് ബോണസ് ഷെയർ. നെക്സ്റ്റ് നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ പിരീഡ് ഓഫ് ലിമിറ്റേഷൻ ടു ആൻ അവാർഡ് ഈസ്. ഏതെങ്കിലും ഒരു തീർപ്പുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മോർഗേജുമായി ബന്ധപ്പെട്ട് കൊണ്ടുമൊക്കെ അതിൻ്റെ ലിമിറ്റേഷൻ പീരീഡ് 12 വർഷമായിരിക്കുമെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ആൻസർ വരുന്നത് 12 ഇയേഴ്സ്. നെക്സ്റ്റ് നമുക്ക് ഫിഫ്ത്ത് ക്വസ്റ്റ്യനിലേക്ക് വരാം. നോ ഗോൾഡ് ബാങ്കിങ് ഈസ് റിക്വയർഡ് അണ്ടർ വിച്ച് സിസ്റ്റം ഓഫ് നോട്ട് ഇഷ്യൂസ്. ഗോൾഡ് ബാങ്കിങ് ആവശ്യമില്ലാത്ത നോട്ട് ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സിസ്റ്റം അറിയപ്പെടുന്നത് ഏത് രൂപത്തിലാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മാക്സിമം ഫിഡ്യൂഷ്യറി സിസ്റ്റം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സാധാരണഗതിയിൽ നോട്ട് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അതിന് തുല്യമായിട്ടുള്ള ഗോൾഡ് റിസർവ് ഉണ്ടായിരിക്കണം. ആ റിസർവ് ഇല്ലാത്ത അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിസർവ് ഇല്ലാതെ തന്നെ നോട്ട് ഇഷ്യൂ ചെയ്യാൻ സാധിക്കുന്ന സിസ്റ്റം അറിയപ്പെടുന്നത് മാക്സിമം ഫിഡ്യൂഷ്യറി സിസ്റ്റം എന്ന പേരിലാണ്. നമുക്ക് നെക്സ്റ്റ് ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. സെക്ഷൻ 23 ഓഫ് കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഡീൽസ് വിത്ത്. പ്രധാനമായും നമ്മുടെ കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 23 എന്ന് പറയുന്നത്. ഈ സെക്ഷൻ 23 എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്, അതായത് ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് നിയന്ത്രിച്ച് നിർത്തിയിരിക്കുന്നതിനെയാണ് സെക്ഷൻ 23 ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് സെക്ഷൻ 23 പ്രകാരം ഷെയർ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല എന്നർത്ഥം. ദ നെക്സ്റ്റ് ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ബിഫോർ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഫോർ റേസിംഗ് ഫണ്ട്സ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ഷുഡ് ഒബ്റ്റെയിൻ ക്ലിയറൻസ് ഫ്രം. സാധാരണഗതിയിൽ ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കുകൾ അവരുടെ ഫണ്ട് റേസിങ്ങിൻ്റെ ഭാഗമായിട്ട് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യും. അപ്പോൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിലൂടെ ഫണ്ട് റേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനുള്ള അനുമതി എവിടെ നിന്ന് ലഭിക്കണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് നെബാഡ്. നെബാഡ് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് അതിനുള്ള അനുമതി ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കിന് ലഭിച്ചിരിക്കേണ്ടത്. ഇനി നമുക്കറിയാം ഈ ലാൻഡ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലാൻഡ് ഇമ്പ്രൂവ്മെൻ്റ് ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നത് 1883 കാര്യം കൂടി നിങ്ങൾ ഓർത്തു വെക്കണം ഈ അവസരത്തിൽ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നമുക്ക് ദ ഐഡിയ ഓഫ് കോഓപ്പറേറ്റീവ് കോമൺവെൽത്ത് വാസ് കൺസീവ്ഡ് ബൈ. ഈ ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് തവണ പല കോഓപ്പറേറ്റീവ് എക്സാമുകളിലും അതുപോലെ തന്നെ UPSC എക്സാമുകളിലൊക്കെ നിരവധി തവണ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. കോഓപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന ആശയം, ഈ ആശയം കൊണ്ടുവന്ന വ്യക്തിയാണ് ഡോക്ടർ ഗാഡ്ഗിൽ. ഗാഡ്ഗിലാണ് ഈ ഒരു ആശയം കൊണ്ടുവന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷെയർ പ്രീമിയം ഈസ് ഷോൺ ഓൺ ഡാഷ്.
നമുക്കറിയാം ഒരു കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫേസ് വാല്യൂവിനേക്കാൾ കൂടുതലായിട്ട് അതില്ലെങ്കിൽ അതിൻ്റെ നോമിനൽ വാല്യൂവിനേക്കാൾ അധികമായിട്ട് ഫണ്ട് റേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എക്സസ് പോർഷനെയാണ് നമ്മൾ ഷെയർ പ്രീമിയം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഷെയർ പ്രീമിയം കമ്പനിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് കോപ്പറേറ്റീവ് സൊസൈറ്റി അവരുടെ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലാണ് അത് കാണിക്കുന്നുണ്ടാകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചെയിൻ ബാങ്കിങ് ഈസ് മോസ്റ്റ് പോപ്പുലർ ഇൻ. ചെയിൻ ബാങ്കിങ് എന്ന സംവിധാനം ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ടുള്ള ഒരു രാജ്യമാണ് USA. USAയിലാണ് ചെയിൻ ബാങ്കിങ് സിസ്റ്റം ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ട് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ യൂണിറ്റ് ബാങ്കിങ്ങിന് തുടക്കം കുറിച്ച ഒരു രാജ്യം കൂടിയാണ് USA എന്ന കാര്യം നിങ്ങൾ ഈ അവസരത്തിൽ ഓർത്ത് വെക്കേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പേയ്മെൻറ്റ് ഓഫ് ദ ബിൽ ഈസ് മെയ്ഡ് ആഫ്റ്റർ സ്പെസിഫൈഡ് പീരീഡ് വിച്ച് ഈസ് നോൺ ആസ് ഡാഷ് ഓഫ് ദ ബിൽ. അതായത് ഒരു ബില്ല് തയ്യാറാക്കി കഴിഞ്ഞാൽ ആ ബില്ലിൻ്റെ കാലാവധി അവസാനിച്ചതിന് ശേഷം അതിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്ന ബില്ലിനെ പറയുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ബില്ലിനെ പറയുന്ന പേരാണ് ടേം ബിൽ. ഒരു നിശ്ചിത കാലാവധി അവസാനിച്ചുകൊണ്ടാണ് അവിടെ പേയ്മെൻറ്റ് നടത്തുന്നത്, അതുകൊണ്ടാണ് ആ പേരിൽ തന്നെ ടേം എന്ന് വരുന്നത്. ആ കാര്യം ഓർത്തു വെക്കാൻ എളുപ്പമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനദർ നെയിം ഓഫ് പ്രൈമറി ഡെപ്പോസിറ്റ് ഈസ്. പ്രൈമറി ഡെപ്പോസിറ്റിനെ പറയുന്ന മറ്റൊരു പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പ്രൈമറി ഡെപ്പോസിറ്റിനെ പറയുന്ന മറ്റൊരു പേരാണ് ക്യാഷ് ഡെപ്പോസിറ്റ്. ഒരിക്കൽ കൂടി പറയുകയാണ്, ക്യാഷ് ഡെപ്പോസിറ്റ്. അതുപോലെ തന്നെ ഈ ഒരു അവസരത്തിൽ ഞാൻ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾ മുമ്പിലേക്ക് വെക്കുകയാണ്. അത് വേറൊന്നുമല്ല, നമ്മുടെ കറണ്ട് ഡെപ്പോസിറ്റിനെ പറയുന്ന മറ്റൊരു പേരാണ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. കറണ്ട് ഡെപ്പോസിറ്റിനെ പറയുന്ന മറ്റൊരു പേരാണ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്. എല്ലാവരും നിർബന്ധമായും ഇത് നോട്ട് ചെയ്തിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് ക്രെഡിറ്റ് ടു നോമിനൽ അക്കൗണ്ട് മീൻസ്. അതായത് നോമിനൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിക്കും യഥാർത്ഥത്തിൽ എന്തായിരിക്കും, ഇൻകം ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. നോമിനൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എക്സ്പെൻസ് ആയിരിക്കും, നോമിനൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഇൻകവുമായിരിക്കും എന്ന കാര്യം നിർബന്ധമായിട്ടും ഓർത്ത് വെക്കേണ്ടതാണ്. ദ നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ, മിസ്ലേനിയസ് ജേണൽ മീൻസ്. മിസ്ലേനിയസ് ജേണലിനെ പറയുന്ന പേരാണ് ജേണൽ പ്രോപ്പർ. അതായത് ഡേബുക്കുകൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ക്യാഷ് ഡേബുക്ക് ഉണ്ടായിരിക്കും, പർച്ചേസ് ഡേബുക്ക് ഉണ്ടായിരിക്കും, പർച്ചേസ് റിട്ടേൺ ഡേബുക്ക് ഉണ്ടായിരിക്കും, സെയിൽസ് ഡേബുക്ക് ഉണ്ടായിരിക്കും, സെയിൽസ് റിട്ടേൺ ഡേബുക്ക് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ബിൽസ് റിസീവബിൾ ഡേബുക്ക് ഉണ്ടായിരിക്കും, ബിൽസ് പേയബിൾ ഡേബുക്ക് ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള 7 ഡേബുക്കുകൾ പ്രിപ്പയർ ചെയ്തതിന് ശേഷം പിന്നെ അതിൻ്റെ കൂടെ വരുന്ന മറ്റൊരു ഡേബുക്കാണ് ജേണൽ പ്രോപ്പർ എന്ന് പറയുന്നത്. ഈ ജേണൽ പ്രോപ്പർ അറിയപ്പെടുന്നത് പൊതുവേ മിസ്ലേനിയസ് ജേണൽ എന്ന പേരിലാണ്. ഇനി നെക്സ്റ്റ്, ബിൽസ് സെക്യൂരിറ്റീസ് ലോൺസ് ഓവർ ഡ്രാഫ്റ്റ് എക്സെട്ര കം അണ്ടർ ഡാഷ് ഡെപ്പോസിറ്റ്. ഇപ്പോൾ ബില്ലായിക്കോട്ടെ, സെക്യൂരിറ്റീസ് ആയിക്കോട്ടെ, ലോൺസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ആയിക്കോട്ടെ, ഇതൊക്കെ ഏത് ഡെപ്പോസിറ്റിൻ്റെ കീഴിലാണ് വരുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സെക്കൻഡറി ഡെപ്പോസിറ്റ് ആണെന്ന് ഓർത്ത് വെക്കുക. ബിൽ ഓഫ് എക്സ്ചേഞ്ച്, അതുപോലെ തന്നെ ഷെയർസ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ്, ലോണ്, അതുപോലെ തന്നെ ഓവർ ഡ്രാഫ്റ്റ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്ന ഡെപ്പോസിറ്റാണ് സെക്കൻഡറി ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലീഗൽ ടെൻഡർ മണി റെഫേഴ്സ് ടു. ലീഗൽ ടെൻഡർ മണി, നിയമപരമായിട്ടുള്ള ടെൻഡർ മണി അറിയപ്പെടുന്നത് ഏത് രൂപത്തിലെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറൻസി നോട്ട്സ് എന്നാണ് അറിയപ്പെടുന്നത്. ലീഗൽ ടെൻഡർ മണി, ലീഗൽ ടെൻഡർ മണി എന്ന് വെച്ചാൽ ഇവിടെ അറിയപ്പെടുന്നത് അത് കറൻസി നോട്ട് ആയിട്ടാണ്. നെക്സ്റ്റ്, ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺ ആക്ട്. ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺ ആക്ട് നിലവിൽ വന്നത് 1884. ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺ ആക്ട് നിലവിൽ വന്നത് 1884. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ, ഡിപ്രിസിയേഷൻ ഓഫ് അയേൺ മൈൻ ഈസ് ഡ്യൂ ടു. ഡിപ്രിസിയേഷൻ ഓഫ് അയേൺ മൈൻ ഈസ് ഡ്യൂ ടു ഡിപ്ലഷൻ. ഇപ്പോൾ നമുക്കറിയാം ഈ അയേൺ, അതുപോലെ തന്നെ ഓറ്, ഓയിൽ റിഫൈനറി ഇങ്ങനെയുള്ള കമ്പനികളിലൊക്കെ തന്നെ ഈ ഡിപ്രിസിയേഷൻ സംഭവിക്കുമ്പോൾ അത് അറിയപ്പെടുന്നത് ഡിപ്ലഷൻ എന്ന പേരിലാണെന്ന കാര്യം ഓർത്ത് വെക്കുക. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവാർഡ്സ് സർചാർജീസ്. അതായത് സർചാർജ് ചെയ്യുന്ന സമയത്തുള്ള ആദ്യത്തെ അതിൻ്റെ നടപടിക്രമം എന്താണെന്ന് വെച്ചാൽ ഇൻക്വയറിയാണ്, ഇൻക്വയറിയാണ് ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, ആക്റ്റീവ് ഡെപ്പോസിറ്റ് ഈസ് അനദർ നെയിം ഓഫ് ഡാഷ് ഡെപ്പോസിറ്റും. ആക്റ്റീവ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടുന്നത്, ആ പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെക്കൻഡറി ഡെപ്പോസിറ്റ് ആണെന്ന കാര്യം ഓർത്ത് വെക്കുക. സെക്കൻഡറി ഡെപ്പോസിറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, ബിൽസ്, സെക്യൂരിറ്റീസ്, ലോണ്, ഓവർ ഡ്രാഫ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ് ഓഡിറ്റ് ഫീസ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ്
ഇത് ഒരുപാട് തവണ പല എക്സാമുകളിലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ട് ഈ കാര്യം നിങ്ങൾ ഓർത്ത് വെക്കണം. ഇൻ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ് ഓഡിറ്റ് ഫീസ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ആ സൊസൈറ്റീസിലുള്ള വർക്കിംഗ് ക്യാപിറ്റൽ അടിസ്ഥാനത്തിലാണ് ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാകുക. ദ നെക്സ്റ്റ്, ഫസ്റ്റ് ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ ക്യാമ്പയിൻ ടുക്ക് പ്ലേസ് ഇൻ. ഇതും ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ ക്യാമ്പ് ആദ്യമായിട്ട് ഇന്ത്യയിൽ തുടക്കം കുറിച്ച വർഷം ഏതാണെന്നാണ്. 1976 തുടക്കം കുറിച്ചിരിക്കുന്നത്. ദൻ നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. എനി ഓർഡർ റെഫേർഡ് അണ്ടർ സെക്ഷൻ 76 ഓഫ് കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഈസ് എ ഡാഷ്. അതായത് സെക്ഷൻ 76 പ്രകാരം ഏതൊരു ഓർഡറും ഡിക്ലയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഓർഡർ സെക്ഷൻ 76 പ്രകാരം അറിയപ്പെടുന്നത് ഏത് രൂപത്തിലാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതറിയപ്പെടുന്നത് അവാർഡ് എന്ന പേരിലാണ്, അല്ലെങ്കിൽ അതിനെ ഡിക്രി എന്നും പറയും. ഡിഗ്രി അല്ലെങ്കിൽ അവാർഡ് എന്ന് വെച്ചാൽ തീർപ്പ് അല്ലെങ്കിൽ തീരുമാനം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെക്ഷൻ 76 ഓഫ് കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് അവാർഡിനെയാണ്, ഡിഗ്രിയാണെന്ന കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ്സിനോടനുബന്ധിച്ച് വരുന്ന സംശയങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള ക്ലാസ്സുമായി ബന്ധപ്പെട്ട കൊണ്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്നോട് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. അതോടൊപ്പം തന്നെ ഒരിക്കൽ കൂടി നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തുകൊണ്ട് എൻ്റെ പുതിയ പുതിയ വീഡിയോസിന് നിങ്ങൾ വേണ്ടി കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ്